നമുക്ക് കായയൊക്കെ ഇട്ട് വരട്ടിയെടുക്കാം. കുറച്ച് പച്ചക്കായയാണ്, ഒരു അര കിലോ ഉണ്ടാവും. പിന്നെ കാ കിലോയാണ് കോഴിയുടെ ലിവറുള്ളത്. പിന്നെ ആവശ്യത്തിന് ഇഞ്ചി, പിന്നെ രണ്ട് പച്ചമുളക്, കുറച്ച് കറിവേപ്പില, വെളുത്തുള്ളി, പിന്നെ രണ്ട് സവാള, പിന്നെ ഇത് കോഴിയുടെ ലിവറാണ്. ഈ ലിവർ ചെറിയ പീസാക്കണം, പിന്നെ സവാള ചെറുതായി അരിയണം, പിന്നെ കായ നന്നാക്കണം. അപ്പോൾ ചിക്കൻ കറികളൊക്കെ ഞാൻ ചെറിയ ചെറിയ പീസാക്കി നന്നാക്കിയിട്ടുണ്ട്. പിന്നെ കറിവേപ്പില, മുളക് അരിഞ്ഞു, പിന്നെ ഇഞ്ചി ചെറുതായി അരിഞ്ഞിട്ടുണ്ട്, വെളുത്തുള്ളിയും ചെറുതായി അരിഞ്ഞു. ഇനി വേണ്ടത് കുരുമുളക് പൊടിയും ഉപ്പും മാത്രമാണ്. കുരുമുളക് പൊടി നമ്മുടെ എരിവനുസരിച്ച് ടേസ്റ്റ് അനുസരിച്ചും ആഡ് ചെയ്യാം. ഓയിലും അങ്ങനെ തന്നെ. രണ്ട് സവാളയും അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പൊടികളും കൂടി ആഡ് ചെയ്യണ കാര്യം പറയാൻ വിട്ടുപോയി. മഞ്ഞപ്പൊടിയും മല്ലിപ്പൊടിയും പിന്നെ ചിക്കൻ മസാലപ്പൊടിയും ആഡ് ചെയ്യണം. എന്നാലും കുരുമുളക് പൊടിയാണ് കൂടുതലായിട്ട് അതിൻ്റെ ടേസ്റ്റാണ് മുന്തി നിൽക്കേണ്ടത്. അതേ എണ്ണ ചൂടായി. വെളുത്തുള്ളി, ഇഞ്ചി അരിഞ്ഞത്, പച്ചമുളക് ഒക്കെ അരിഞ്ഞ് കുറച്ച് കറിവേപ്പിലയിട്ട് വഴറ്റണം. ഇതൊക്കെ ഒന്ന് വഴഞ്ഞ് കഴിയുമ്പോൾ അരിഞ്ഞ് വെച്ചിരുന്ന സവാളയും വഴറ്റുക. മഞ്ഞപ്പൊടി രണ്ട് ടീസ്പൂണോളം, മല്ലിപ്പൊടി, പിന്നെ ചിക്കൻ മസാല ഒരു ടീസ്പൂൺ, പിന്നെ ഞാനിവിടെ ഒരു രണ്ട് ടീസ്പൂണോളം കുരുമുളക് പൊടി ഇടുന്നുണ്ട്. നമ്മളെടുക്കുന്ന ഐറ്റംസിൻ്റെ അളവ് അനുസരിച്ചിട്ട് വേണം കുരുമുളക് പൊടിയുടെ അളവ് തീരുമാനിക്കാം. പൊടിയൊക്കെ മൂത്ത് കഴിഞ്ഞപ്പോൾ നല്ലൊരു മണം വരുന്നുണ്ട് കേട്ടോ. മൂത്ത് കഴിഞ്ഞാന്ന് പറഞ്ഞാൽ നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന കായ വെള്ളത്തിലിട്ട് വെച്ച് എണ്ണതുകൊണ്ട് അത് കറക്കാൻ കേട്ടോ. അതൊരു ടിപ്പാണ്, കായയ്ക്ക് അരിയുമ്പോൾ വെള്ളത്തിലേക്ക് അരിഞ്ഞിട്ട് കറക്കത്തില്ല. കായയും ഇട്ട് ഉപ്പും കറിയും കൂടി ഇട്ട് അല്പം വെള്ളം കൂടി ഒഴിച്ച് മൂടി വെച്ച് വേവിക്കണം. അരിഞ്ഞിരിക്കുന്ന കരളിട്ടിട്ടുണ്ട്. കരളും ഈ കായ കൂടെ തന്നെ വെന്ത് ആ കായയ്ക്ക് അതിൻ്റെ രുചിയൊക്കെ പിടിക്കുന്നത്. അതാണ് ഒപ്പം തന്നെ ഇടുന്നത് കേട്ടോ. ഉപ്പിട്ടു വെള്ളം ഒഴിച്ച് മൂടി വെച്ച് വേവിക്കും. ഇപ്പൊ സത്യം പറഞ്ഞാൽ കായയുടെ അളവാണ് കേട്ടോ കൂടുതൽ. അതങ്ങനെയാണ് വേണ്ടതും. പച്ചക്കറിയാണല്ലോ കൂടുതൽ കഴിക്കേണ്ടത്. റെഡി കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്നും ഉണ്ടാക്കിയിട്ട് അഭിപ്രായം പറയണം കേട്ടോ. എൻ്റെ ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, ടേക്ക് കെയർ, ബൈ.